ഒരു സമൂഹത്തിൽ എത്ര ശതമാനം പേരിൽ രോഗം വന്നുപോയി എന്ന് മനസ്സിലാക്കാൻ നടത്തുന്ന പഠനമാണ് സീറോ പ്രൊവലൻസ് സർവേ. ഏറ്റവും അവസാനം ICMR പുറത്തിറക്കിയ സീറോ പ്രൊവലൻസ് സർവേ പ്രകാരം കേരളത്തിലെ 44.4 ശതമാനം ആളുകൾക്ക് മാത്രമാണ് രോഗം വന്നു പോയിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് രോഗബാധ ഉണ്ടാകാതെ തടയുന്നതിന് വലിയ തോതിൽ നമ്മൾ വിജയിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ രോഗത്തെ മികച്ച രീതിയിൽ പ്രതിരോധിച്ചതുകൊണ്ട് രോഗം ഇതുവരെ ബാധിക്കാത്ത രോഗസാധ്യത കൂടുതലുള്ള ആളുകൾ കേരളത്തിൽ 50% മുകളിലാണ് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു വശം. ദേശീയ തലത്തിൽ 66.7% പേർക്കാണ് രോഗം വന്നു പോയിരിക്കുന്നത്. അതായത് രാജ്യത്താകെ എടുത്താൽ രോഗം പിടിപെടാൻ സാധ്യത കൂടുതലുള്ളവർ 30% മാത്രമേ ഉള്ളൂ. മധ്യപ്രദേശിൽ 79% പേർക്കാണ് രോഗം വന്നു പോയത്. രാജസ്ഥാനിലത് 76.2%, ബീഹാറിൽ 75.9%, ഗുജറാത്തിൽ 75.3%, ഉത്തർപ്രദേശിൽ 71%. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയിൽ 69.8%, തമിഴ്നാട്ടിൽ 69.2% ആളുകൾക്ക് രോഗം വന്നു പോയിരിക്കുന്നു. പഞ്ചാബിലത് 66.5%. ഇത്തരത്തിൽ സീറോ പോസിറ്റിവിറ്റി കണക്കാക്കുമ്പോൾ രോഗം വന്നു പോയതിനു പുറമേ വാക്സിൻ വഴി ആൻറ്റിബോഡികൾ ആർജിച്ച ആളുകൾ കൂടി കണക്കിൽപ്പെടും. അങ്ങനെ നോക്കുമ്പോഴാണ് കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തിളക്കം കിട്ടുന്നത്. കേരളമാണ് ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ വാക്സിൻ വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്തെ 2 കോടിയിലധികം ജനങ്ങൾക്ക് 2,77,99,126 ആദ്യ ഡോസ് വാക്സിൻ നൽകാനായി. കോവിഡിനെതിരായി വലിയ പോരാട്ടം നടത്തുമ്പോൾ പരമാവധി പേർക്ക് 1 ഡോസെങ്കിലും വാക്സിൻ നൽകി സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അത് ആളുകളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും പ്രധാനമാണ്. സെപ്റ്റംബർ മാസത്തിൽ തന്നെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് നൽകാനാവുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് 9 ആഗസ്റ്റ് ആരംഭിച്ച വാക്സിനേഷൻ യജ്ഞം വൻ വിജയമാണ്. ഇന്നലെ വരെ 50,000,000+ പേർക്ക് 54,11,773 വാക്സിൻ നൽകാൻ വാക്സിനേഷൻ യജ്ഞത്തിലൂടെ സാധിച്ചു. 2 തവണ 500,000+ പേർക്കും
മൂന്ന് തവണ 400,000+ പേർക്കും യജ്ഞത്തിൻ്റെ ഭാഗമായി പ്രതിദിനം വാക്സിൻ നൽകാനായി. ഓണാവധി പോലും കാര്യമാക്കാതെ ആരോഗ്യപ്രവർത്തകർ നടത്തിയ സ്തുത്യർഹമായ പ്രവർത്തനത്തിൻ്റെ ഫലമാണിത്. സംസ്ഥാനത്ത് ഇതുവരെ 1-ഉം 2-ഉം ഡോസ് ചേർത്ത് ആകെ 2,77,999,126 പേർക്കാണ് വാക്സിൻ നൽകിയത്. അതിൽ 2,03,90,751 പേർക്ക് 1-ാം ഡോസ് വാക്സിനും 7,48,375 പേർക്ക് 2-ാം ഡോസ് വാക്സിനുമാണ് നൽകിയത്. 57.6% പേർക്ക് 1-ാം ഡോസും 20.93% പേർക്ക് 2-ാം ഡോസും നൽകി. 18 വയസ്സിന് മുകളിലുള്ള ജനസംഖ്യ അനുസരിച്ച് 71.05% പേർക്ക് 1-ാം ഡോസും 25.81% പേർക്ക് 2-ാം ഡോസും നൽകിയിട്ടുണ്ട്. ഇത് ദേശീയ ശരാശരിയേക്കാളും വളരെ കൂടുതലാണ്. ഇന്ത്യയിലെ വാക്സിനേഷൻ 1-ാം ഡോസ് 37.09%, 48,21,24,952. 2-ാം ഡോസ് 10.89%. 14,15,06,999. സെറോ പോസിറ്റിവിറ്റിയിൽ വാക്സിൻ വഴി ആർജിച്ച പ്രതിരോധശേഷിയുടെ ശതമാനം ഏറ്റവും കൂടുതലുണ്ടാവുക കേരളത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ രോഗബാധയുണ്ടായവരുടെ ശതമാനം വീണ്ടും കുറയുകയാണ്. ഏറ്റവും കുറവ് ശതമാനം പേരെ വൈറസിന് വിട്ടുകൊടുത്ത സംസ്ഥാനമാണ് നമ്മളെന്ന് നിസ്സംശയം പറയാം.